നമസ്കാരം. സത്യത്തിൽ ഇന്ത്യയുടെ അശോക സ്തംഭം ഉൾപ്പെടെ സകലത്തിലും ഹൈന്ദവത തന്നെയല്ലേ നടമാടുന്നത്? ഇതിപ്പോൾ ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഹൈന്ദവവൽക്കരിക്കാൻ എന്താണുള്ളത്? ഹൈന്ദവത എന്നത് ഇന്ത്യൻ സംസ്കാരം എന്ന നിലയ്ക്ക് ആണെങ്കിൽ മുഗൾ ഭരിച്ചിട്ടും ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടും ഹൈന്ദവ സംസ്കാരം നശിക്കാതെ കൂടുതൽ ശക്തിയോടെ വീണ്ടും പുതിയ രൂപത്തിലും ഭാവത്തിലും വരുന്നു. അത് ഒരു കൾട്ടായി രൂപം പ്രാപിക്കുന്നു. ഇതിനോട് ഐക്യപ്പെടാതെ എല്ലാ രാഷ്ട്രീയത്തെയും അത് നിഷേധിക്കുന്നു. അതാണ് കമ്മ്യൂണിസത്തിനും അവസാനം കോൺഗ്രസിനും സംഭവിച്ചത്. ഇതുകൊണ്ടാണ് സത്യത്തിൽ ജിന്ന പാകിസ്ഥാൻ മേടിച്ച് പോയത്. ജിന്നയെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഈ ഹൈന്ദവത തന്നെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നത് ജിന്നയ്ക്ക് അറിയാമായിരുന്നു. ഇന്നിപ്പോൾ ബി ജെ പി ഇതിൻ്റെയെല്ലാം സംരക്ഷകരാണ് എന്ന വാദം മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവർക്ക് പിന്നിൽ ജനം കൂടുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ സത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നതാണ് വാസ്തവം. പകരം അതേ ഹൈന്ദവ ബിംബങ്ങളെ ബി ജെ പി ഏറ്റെടുക്കുമ്പോൾ അതിനെ കൊഞ്ഞനം കുത്തി കുറേ പേർ നിവൃത്തി അടയുന്നു. അത് കാണുമ്പോൾ അവർക്ക് വീണ്ടും ഹരം കയറുന്നു. അതോടെ വീണ്ടും ബി ജെ പിക്ക് ആളെ കിട്ടുന്നു. ഇതുപോലെ ഒരു ഊരാക്കുരുക്കിൽ പ്രതിപക്ഷം പെട്ടുപോയല്ലോ. ഇത്രയും കൊഞ്ഞനവും കുത്തിയിട്ട് പിന്നെ ഭസ്മം വാരി പൂശിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവിടെ ഇന്ദിരാഗാന്ധി ഭേദഗതിയിൽ കൂടി കൊണ്ടുവന്നതാണെങ്കിലും സെക്യുലറിസം ഒരു വലിയ മാറ്റം കൊണ്ടുവരേണ്ടത് ആയിരുന്നു. പക്ഷേ കോൺഗ്രസ് തന്നെ പിന്നെ രാഷ്ട്രീയം കളിച്ച് അത് നശിപ്പിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഉറങ്ങിക്കിടത്തിയ ഹൈന്ദവ ബിംബങ്ങളെ ഓരോന്നോരോന്നായി ഉണർത്തി. അതിനിവിടെ ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഉൾപ്പെടെ പങ്കുണ്ട്. മതത്തിൻ്റെ പേരിൽ സംഘടിച്ചു നിന്ന് വിലപേശി രാഷ്ട്രീയം കളിച്ചപ്പോൾ ഓർത്തില്ല അപ്പുറത്ത് ഭൂരിപക്ഷം മതസിംഹം ഉറങ്ങുന്നുണ്ട് എന്ന്. ഇനിയും നിലവിളി ശബ്ദമിട്ടിട്ട് ഒരു കാര്യവുമില്ല, കൈവിട്ടു പോയി. ഇനിയും ആകെ മതേതരർക്ക് ചെയ്യാവുന്നത് മതം സ്വീകാര്യമാക്കുക എന്നത് മാത്രമാണ്. അതോടെ ഉണർന്ന ഹിന്ദുത്വം കുറച്ചൊന്ന് അടങ്ങും. ഉറച്ചൊന്നുമല്ല കേട്ടോ, അതല്ല, പ്രതിരോധിക്കാനാണ് തീരുമാനമെങ്കിൽ ഭസ്മം നെറ്റിയിൽ മാത്രം വാരി പൂശിയാൽ മതിയാകില്ല. പ്രതിരോധം കൂടുതൽ ഹിന്ദുത്വവൽക്കരണത്തിലേക്ക് നയിക്കും. രാഹുലിനും പ്രിയങ്കയ്ക്കുമൊക്കെ എത്ര അമ്പലം കയറി ഇറങ്ങണമെന്നറിയില്ല. പ്രതിപക്ഷം ശരിക്കും ചെയ്യേണ്ടത് യഥാർത്ഥ മതേതരത്വ നിലപാടിലേക്ക് മാറുക എന്നതാണ്. മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ കൈവിറയ്ക്കാതെ ശാസ്ത്രബോധം, യുക്തിബോധം, ഇതിലൂടെ യഥാർത്ഥ സെക്യുലർ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുക. അപ്പോൾ പതിയാണെങ്കിലും അതിലേക്ക് ആളുകൾ എത്തിച്ചേരും. നല്ലൊരു പ്രതിപക്ഷം വേണമെന്ന് സംഖ്യകൾ പോലും ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. പ്രോ ഇസ്ലാമിക് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരുന്ന ഇസ്ലാമോ ലെഫ്റ്റിനെ ഒരു ഹിന്ദുവും വിശ്വസിക്കില്ല. നിരീശ്വരവാദികൾ പോലും വിശ്വസിക്കില്ല. അപ്പോൾ പിന്നെ വിശ്വാസികളെ കാര്യം പറയണോ? ആകെ കേരളത്തിലെ കുറച്ച് കമ്മി കൊങ്ങി ഹിന്ദുക്കൾ സപ്പോർട്ട് ചെയ്യും എന്നത് കൊണ്ട് പാൻ ഇന്ത്യയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല. ആരെയും പ്രണയിപ്പിക്കാതെ യഥാർത്ഥ ഇടതുപക്ഷമാവുക മാത്രമാണ് വഴി. തുടക്കത്തിൽ കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടാകും. പക്ഷേ പയ്യെ കാര്യങ്ങൾ മാറി വരും. ഇനിയിപ്പോൾ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരെ തിരിച്ചു വന്നെന്ന് വരും. അതല്ലെങ്കിൽ അടിമുടി മതത്തിൽ കുളിച്ച ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചതിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന കാലം രേഖപ്പെടുത്തും. ഇനിയും സിംഹങ്ങളെക്കുറിച്ച് ശരിക്കും നേരെയുള്ള ആംഗിളിൽ നോക്കുമ്പോൾ താഴെ നിന്ന് നോക്കുന്ന രൗദ്രഭാഗം സിംഹങ്ങൾക്കില്ല. വെറുതെ കിടന്ന് കരഞ്ഞ് കൂവി സംഘികൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രതിപക്ഷമെന്ന ഉടായ്പ് ടീമുകളുടെ അവസ്ഥ. മോഡിയുടെ സിംഹം രൗദ്രഭാഗം പൂണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരിത് പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ പേടിപ്പിക്കാനാണ്, വേറെ ഒന്നുമില്ല. അതിൽ പോലും പ്രീണനമാണ് ലക്ഷ്യം. പിന്നെ എങ്ങനെ നന്നാകും? ഇത് കണ്ട് മുസ്ലിങ്ങൾ പേടിച്ച് ശൂലം, ഗർഭിണി എന്നൊക്കെ പറഞ്ഞ് കരയും, ശപിക്കും. അപ്പോൾ സംഖ്യകൾ ഇതല്ലടാ, ഇതിലപ്പുറമാണ് ഇനിയും യോഗി വന്നാൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ഷോ കാണിക്കും. സത്യം പറഞ്ഞാൽ ഒരു കോപ്പും നടക്കില്ല എന്നത് വേറെ കാര്യം.
എന്തൊരു പ്രഹസനമാണ് പ്രതിപക്ഷമേ. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.